ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഭട്ടൂരയും ആൻ തന്നെ കാടമുട്ട റോസ്റ്റും കൂടിയിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. കാടമുട്ട റോസ്റ്റിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ കുഴച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്കതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു മുക്കാൽ ടീസ്പൂണോളം ഈസ്റ്റ് ഞാനൊന്ന് പൊന്തി വരാനായിട്ട് ഇളം ചൂട് പാലിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു ചെറിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാലാണ് ഇളം ചൂട് പാലിനെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാലില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി, ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി അത് പൊങ്ങി വരുന്ന ടൈം കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമുക്കൊരു അരമണിക്കൂറോളം ഈ ഈസ്റ്റ് ഒന്ന് പൊന്തി വരാനായിട്ടും വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനായിട്ടും മറന്നു പോകരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി ഇത് അരമണിക്കൂറിന് ശേഷം ഞാൻ 1 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത് ഭട്ടൂര ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് നന്നായി തരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം പുളിയില്ലാത്ത തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റ് പാലിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കും കുഴക്കുന്ന രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഈ രീതിയിൽ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രാത്രിയിലാണ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ കുഴച്ച് വെച്ചതാണ്. കാലത്ത് 1 മണിക്കൂറെങ്കിലും നമ്മളിത് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ രാത്രി കുഴച്ച് വെച്ചാൽ ഒന്നും കൂടി നല്ലോണം സോഫ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഞങ്ങൾ കുഴച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ ഒരു രാത്രി അങ്ങനെ കുഴച്ച് വെച്ചാൽ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കുഴച്ച് വെച്ചാലും മതിയാവും. ഇതേ രീതിയിൽ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതാ പിറ്റേ ദിവസം നേരം വെളുത്ത് നീച്ചതും ഞാൻ കാടമുട്ട എന്ന് പുഴുങ്ങാൻ വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ കാടമുട്ട എന്ന് പുഴുങ്ങിയിട്ട് വരാം. ഇതാ കാടമുട്ട എല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും അങ്ങനെ തന്നെ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മുട്ടയൊക്കെ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി റോസ്റ്റിനുള്ള പണികളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 കിലോനോളം സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സബോള എല്ലാം അരിഞ്ഞിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സബോള പെട്ടെന്ന് വഴിയാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സബോളയൊക്കെ ഇവിടെ ഒന്ന് വഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു 2 തക്കാളി ചെറുതാക്കി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഒന്ന് നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് സോഫ്റ്റായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ പാലെടുക്കണം. ഇതോ 1 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പാലെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ സബോളൊക്കെ ഇവിടെ നന്നായി വഴിണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം.
ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ പാല് 2 പാലെടുത്തിട്ടുണ്ട്. 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 2-ാം പാല് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മസാലകളെല്ലാം പിടിച്ചതിന് ശേഷം വേണം നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് 1-ാം പാല് കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി തിളക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കാടമുട്ട എന്തായി നോക്കാം. നമ്മുടെ കാടമുട്ട ഇവിടെ വെന്തിട്ടുണ്ട്. തീ ഓഫ് ആക്കിയിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മുടെ റോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കുന്ന പണിയെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഭട്ടൂര എങ്ങനെ ഉണ്ട്, അതിന് മാവ് കുഴച്ച് വെച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ ഭട്ടൂരയുടെ മാവെല്ലാം ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഭട്ടൂരക്ക് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് പൊടി ആക്കിയിട്ട് അല്ലെങ്കിൽ എണ്ണ ആക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുക്കണം. നല്ല സോഫ്റ്റായ കാരണം കൈ മുട്ടിപ്പിടിക്കുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് എണ്ണ ആക്കിയിട്ട് നോക്കി നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പൊടി തൂവിയിട്ട് പരത്തിയെടുക്കുകയാണ്. ഇതേ ഈ രീതിയിൽ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ പരത്തിയ മാവിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്കത് മാറ്റി വെച്ച് ബാക്കിയുള്ള ഭട്ടൂരയും പരത്തിയെടുക്കാം. ഇതാ ബാക്കിയുള്ള ഭട്ടൂരയും പരത്തി സെൻറ്ററിലായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പൊരിച്ച് കോരാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അല്ലാതെ അവിടെ ചൂടായി വന്നതിന് ശേഷം ഓരോ ഭട്ടൂരയായി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഭട്ടൂരയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഭട്ടൂരയും അങ്ങനെ തന്നെ കാടമുട്ട ഫ്രൈ റോസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അത്. അങ്ങനെ എല്ലാ ഭട്ടൂരയും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഭട്ടൂരയൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഭട്ടൂരയും അങ്ങനെ തന്നെ കാടമുട്ട റോസ്റ്റ്, തേങ്ങാപ്പാലിൽ കാടമുട്ട റോസ്റ്റും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻസിലൂടെ എന്നെ അറിയിക്കാനായിട്ടും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനായിട്ടും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.